ഇന്ന് 2017 സെപ്റ്റംബർ 22 വെള്ളിയാഴ്ച. നാടിന്റെ സ്പന്ദനം നേരിട്ടറിയാൻ വാണിമേൽ ന്യൂസ്. വാർത്തകളുമായി ഞാൻ തസ്നീം അലി. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കക്കട്ടിലിൽ വിദേശ മദ്യവേട്ട, ചേലക്കാട് സ്വദേശി പിടിയിൽ. മസ്കത്ത് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സമാഹരിച്ച ഭവന നിർമ്മാണ തുക കൈമാറി. ചുഴലിക്കര കുടുംബ സംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വിദേശ മദ്യവുമായി കക്കട്ടിൽ യുവാവ് പിടിയിൽ. 70 കുപ്പി വിദേശ മദ്യവുമായാണ് ചേലക്കാട് സ്വദേശി കോരപ്പറമ്പത്ത് അനിലിനെ കക്കട്ട് ടൌണിന് സമീപത്ത് നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത്. 500 മില്ലിയുടെ 35 ലിറ്റർ ബ്രാൻഡിയുമായാണ് അദ്ദേഹത്തെ പിടികൂടിയത്. വലിയ ചാക്കിൽ ഒളിപ്പിച്ച മദ്യം ചെറിയ സഞ്ചിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. ഈയിടെയായി കക്കട്ട് കല്ലാച്ചി മേഖലയിൽ മദ്യവിൽപ്പന കൂടിയതായി എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇടവഴിയിലും മറ്റും ഒളിപ്പിച്ചു വെക്കുന്ന മദ്യം ആവശ്യക്കാരെത്തിയാൽ സൂത്രത്തിൽ എടുത്തുകൊടുക്കുന്ന രീതിയാണ് അനിലിന്റേത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചുഴലിക്കര കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിൽ അലി കണ്ണോത്തിന് ആദരം, USS നേടിയ റഷാഫ് ഫാത്തിമ, മികച്ച അഡ്മിൻ ഫൈസൽ വാണിമേൽ എന്നിവരെ അഭിനന്ദിക്കൽ തുടങ്ങിയവ സംഘടിപ്പിച്ചു. കുന്നത്ത് മൊയ്തു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചെന്നാട്ട് മൊയ്തു അലി കണ്ണോത്തിനെ ആദരിച്ചു. ഗഫൂർ മാസ്റ്റർ ഉപഹാര വിതരണം നടത്തി. അഷ്റഫ് മാസ്റ്റർ CK സ്വാഗതം പറഞ്ഞ സംഗമത്തിൽ CK കുഞ്ഞമ്പത് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. 2017-2018 വർഷത്തെ നാദാപുരം സബ് ജില്ലാ സ്കൂൾ കലോത്സവം ഉമ്മത്തൂർ SI ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. പ്രസ്തുത മേളയുടെ വിജയകരമായ നടത്തിപ്പിനായി സ്വാഗത സംഘ രൂപീകരണ യോഗം 2017 സെപ്റ്റംബർ 28 വ്യാഴാഴ്ച വൈകുന്നേരം 3:30 ഉമ്മത്തൂർ SI ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് നാദാപുരം AO പ്രേമരാജൻ അറിയിച്ചു. വടകരയിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച് 9 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ കാറിൽ നിന്ന് രക്ഷപ്പെട്ട യുവാക്കളെ പോലീസ് പിടികൂടി. വാഹനമോടിച്ച പേരാമ്പ്ര സ്വദേശി സാജിദിനെ നാട്ടുകാർ ഇന്നലെ രാത്രി തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇവരുടെ മൊഴിയെടുത്ത ശേഷമേ കേസ് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. വ്യാഴാഴ്ച രാത്രി 9:30 സംഭവങ്ങളുടെ തുടക്കം. കൈനാട്ടി മുതൽ നിയന്ത്രണം വിട്ടോടിയ കാർ വിവിധ വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ടിന്റെ കുഴിതേരി ശാഖാതല ഉദ്ഘാടനം പ്രസിഡന്റ് മടത്തൽ നിസാർ ആയിടത്തിൽ നാസറിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് നിർവഹിച്ചു. നവാസ് MK, സലാം CH, ഫൈസൽ TMV തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മസ്കത്ത് KMCC കോഴിക്കോട് ജില്ലാ സമിതിയുടെ ഭവന സഹായനിധി ജില്ലാ ഉപാധ്യക്ഷൻ KK നെയും പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് OP കുഞ്ഞമ്മദിന് കൈമാറി. മസ്കത്ത് KMCC ആണ് ഭവന നിർമ്മാണത്തിനുവേണ്ടി തുക സമാഹരിച്ചത്. യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK സുബേർ, മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി NK മൂസ മാസ്റ്റർ, സെക്രട്ടറി MK മജീദ്, പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് കൊട്ടാല, വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് വെള്ളിയോട്, മസ്കത്ത് KMCC റിലീഫ് കമ്മിറ്റി ചെയർമാൻ MT അബൂബക്കർ, ജില്ലാ സെക്രട്ടറി CK ഫൈസൽ എന്നിവർ സംബന്ധിച്ചു. നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് മെഹന്തി കല്യാണ സമ്മാന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. റിപ്പോർട്ടിലേക്ക്. നരിപ്പറ്റ പഞ്ചായത്ത് യൂത്ത് ലീഗ് മെഹന്തി കല്യാണ സമ്മാന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ശാഖകളിൽ നടക്കുന്ന വിവാഹം, വരനായാലും വധുവായാലും അവരുടെ വകയിൽ പാവപ്പെട്ടവർക്ക് ഒരു താങ്ങായിട്ട് പണമോ സ്വർണമോ മറ്റ് ഗിഫ്റ്റുകളോ കമ്മിറ്റി ഏൽപ്പിക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെയും സാമ്പത്തികം അനുസരിച്ച് കൊടുക്കാവുന്നതും കമ്മിറ്റി അത്തരക്കാരെ കണ്ടെത്തി വിതരണം ചെയ്യുന്നതുമാണ്. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം വിവാഹിതനായ തയ്യുള്ളതിൽ മഹബൂബിൽ നിന്നും മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി MP ജാഫർ മാസ്റ്റർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് TPM തങ്ങൾ, മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി അൻസാർ P, പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് റഹ്മാനി, സെക്രട്ടറി അർഷിദ് P, ബ്ലോക്ക് മെമ്പർ തങ്ങൽക്കണ്ടി അബ്ദുല്ല, NP നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്നലെ നടന്ന മറ്റൊരു വിവാഹ ചടങ്ങിൽ വരൻ TP ഹൈദർ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി MK മൂസ മാസ്റ്ററെ ഏൽപ്പിച്ചു. TPM തങ്ങൾ, MK കുഞ്ഞബ്ദുല്ല ഹാജി, അഷ്റഫ് കൊറ്റാലിയ തുടങ്ങിയവർ സംബന്ധിച്ചു. വാണിമേൽ ന്യൂസ് ഡെസ്കിന് വേണ്ടി NP നാസർ. കല്ലാച്ചിയിൽ ബൈക്ക് തട്ടി ഒരാൾക്ക് പരിക്കേറ്റു. കോൺഗ്രസ് പ്രാദേശിക നേതാവ് പോതുകണ്ടി മൊയ്തുവിനാണ് പരിക്കേറ്റത്. മൊയ്തുവിനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. വിവാഹം. പരേതനായ തെങ്ങലക്കണ്ടി അബ്ദുള്ളയുടെ മകൻ റഹീസും കല്ലിക്കണ്ടിയിലെ പരേതനായ AC അബൂബക്കർ ഹാജിയുടെ മകൾ ഫായിസയും വിവാഹിതരായി.
ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാണിമേൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാർത്തകൾ നാളെ ഇതേ സമയം. അതുവരേക്കും നന്ദി, നമസ്കാരം.